അനുഭവിക്കുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജനങ്ങൾക്ക് വലിയ തെറ്റുപറ്റി ബി ജെ പി കാരെ തെരഞ്ഞെടുത്ത് അധികാരസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ധനവില വാണം വിട്ടതുപോലെ കുതിക്കുകയാണ് എല്ലായിടത്തും നൂറ് കിടന്നു ഡീസലും നൂറോട് അടുക്കുന്നു ഇനി ഇരുന്നൂറിലേക്ക് എപ്പോൾ എത്തും എന്ന് മാത്രം ആലോചിച്ചാൽ മതി അതിനിടയിൽ മധ്യപ്രദേശിലെ ഊർജ്ജമന്ത്രിയായ പ്രഥ്യുമാൻ സിംഗ് തോമർ അദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു നിങ്ങളീ ഡീസൽ വില വർധനവിനെയും പെട്രോൾ വില കുറിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നാൽ മതിയോ ജനങ്ങളുടെ ആരോഗ്യം നോക്കട്ടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ ജനങ്ങളുടെ ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് മധ്യപ്രദേശിൻ്റെ ഊർജ്ജമന്ത്രി പറയുന്നത് ഊർജ്ജമന്ത്രി ആയതുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും ജനങ്ങളുടെ ഊർജത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇങ്ങനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു സൈക്കിള് ചവിട്ടി പച്ചക്കറിക്കടയിലും ചന്തയിലുമൊക്കെ പോകാനുള്ള ഒരവസരം ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിത്തരുമ്പോൾ നിങ്ങൾ പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ മഹാനായ മന്ത്രി നമ്മളോട് ചോദിക്കുന്നത് ഇന്ധനവില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി വാഹനങ്ങൾ ഉപേക്ഷിക്കും പകരം സൈക്കിൾ ചവിട്ടാൻ തുടങ്ങും അങ്ങനെ സൈക്കിൾ ചവിട്ടി കടയിലേക്കും ചന്തയിലേക്കും ഓഫീസിലേക്കും ഒക്കെ പോകാൻ തുടങ്ങുന്നതോടുകൂടി ജനങ്ങളുടെ ആരോഗ്യം ഇരട്ടിയാകും അങ്ങനെ ആരോഗ്യ ശ്രീമാന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായക ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിൻ്റെ പേരിലിങ്ങനെ ഇന്ധനവില കൂട്ടിയില്ലേ ഇന്ധനവില കൂട്ടിയില്ലേ എന്ന് പരിതപിച്ചിട്ട് എന്തു കാര്യമെന്നാണ് ഈ മഹാനായ ഊർജമന്ത്രി പ്രഥ്യുമാൻ സിംഗ് തോമർ ചോദിക്കുന്നത് ഇമ്മാതിരി ഐറ്റങ്ങളാണ് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വില കൂട്ടുന്നതെന്ന് ഒരു കാലത്ത് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു വാക്സിൻ തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നു ഇവർക്ക് എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരു ധാരണയില്ല ഇന്ധനവില തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രം കുറയുകയും തെരഞ്ഞെടുപ്പില്ലാത്തപ്പോൾ കൂടുകയും ചെയ്യുന്ന ആ അസാമാന്യ പ്രതിഭാസമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് സാധാരണക്കാരൻ്റെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭരണകൂടമല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴും ബി ജെ പിയുടെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ നിലപാടിങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ ഒരു പാഴ് കേന്ദ്ര സഹമന്ത്രി ഉള്ളത് ഒരിക്കൽ പറഞ്ഞത് കേട്ടില്ലേ അത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ ആ കയറ്റുമതിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അങ്ങനെ ആ ഡോളറിലുണ്ടാകുന്ന വില വ്യത്യാസത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞ ആശാന്മാരാണ് അര ലിറ്റർ പെട്രോൾ അൻപത് രൂപയ്ക്ക് വാങ്ങേണ്ടെന്ന് ഗതികേടിലേക്ക് ഈ ജനതയെ കൊണ്ടുവന്നെത്തിച്ചത് ഒന്ന് ഓർത്ത് നോക്കണം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരണങ്ങൾ തട്ടിവിടുകയാണ് ഇങ്ങനെയുള്ള ഈ പ്രഥിമാൻ സിംഗ് തോമറിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഒരു തീവ്ര യത്ന പരിപാടിയെ നമ്മളെല്ലാവരും കൂടി മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ചവിട്ടട ചവിട്ട് ചവിട്ടി ചവിട്ടി അനുഭവിക്ക് അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് സാധാരണക്കാരനോട് നമുക്കൊക്കെ പറയാൻ സാധിക്കുക ഇവരെ തിരഞ്ഞെടുത്തു പോയില്ലേ അനുഭവിക്കുക തന്നെ ചവിട്ടുക തന്നെ